ചരടി എന്തോ എന്നൊരു സന്തോഷം സുരഭി അറിയില്ലേ അതാണ് പറയുന്നത് സുരഭി എന്നൊരു സന്തോഷം നിറഞ്ഞ ദിവസമാണ് എന്റെ ജീവിതത്തിൽ എന്താണ് എനിക്ക് ഹാപ്പി ബർത്ത്ഡേ ആണോ അയ്യോ എനിക്ക് 51 വയസ്സ് തികഞ്ഞ ദിവസമാണ് വേറെ സംഭവം ഉണ്ട് എനിക്ക് അതായത് എന്റെ ജീവിതത്തിൽ ഇന്നിപ്പോ ബർത്ത്ഡേ ആണല്ലോ അപ്പൊ ഞാനൊരു ജോത്സ്യനെ കണ്ട് നോക്കിച്ചപ്പോ പുള്ളി പറഞ്ഞത് എന്റെ ഇപ്പൊ ഈ 51-ാമത്തെ ഇത് വയസ്സില് രണ്ട് കാര്യങ്ങൾ സംഭവിക്കും ജീവിതത്തിൽ ഒന്ന് എനിക്ക് എന്റെ ശരീരത്തിന് അംഗഭംഗം സംഭവിക്കും അപ്പൊ ആദ്യത്തെ കാര്യം സംഭവിച്ചു ഇപ്പൊ അംഗഭംഗം എന്റെ ഇയർ ബാലൻസ് പോയി കിടക്കാം അയ്യോ ആ ഞാനിപ്പോ ഈ രണ്ടാമതൊരു കാര്യം എന്ന് പറഞ്ഞില്ലേ അത് എന്റെ ഭാര്യ അടുത്ത് നിന്ന് പറഞ്ഞേന് അവൾ എന്റെ കരണക്കുറ്റിക്കൂട്ട് റെഡി ആ അങ്ങ് ഇയർ ബാലൻസ് പോയി ഓ അപ്പൊ ഈ ഒന്നാമത്തെ കാര്യം ഞാൻ ഭാര്യയോട് പറഞ്ഞപ്പോഴാണ് രണ്ടാമത്തെ കാര്യം സംഭവിച്ചത് സംഭവിച്ചത് ആണോ ആ ഒന്നാമത്തെ കാര്യം എന്താ ഒന്നാമത്തെ കാര്യം ഈ 51-ാമത്തെ വയസ്സില് ഞാൻ വീണ്ടും ഒന്നുകൂടെ കെട്ടുമെന്ന് അങ്ങനെയൊക്കെ പറയല്ലേ അങ്ങനെ ഒരു ഇല്ല ഏട്ടാ അത് നമ്മള് ജ്യോതിഷത്തിൽ അങ്ങനെ അങ്ങനെ അങ്ങ് പറഞ്ഞു പോലെ അതെല്ലാം നടന്നോണ്ട് നിർബന്ധമില്ല ജ്യോതിഷത്തില് പലരും പറയുന്നൊന്നും ശരിയായി ചില തട്ടിപ്പ് ജ്യോത്സ്യന്മാരൊക്കെ ഉണ്ട് തട്ടിപ്പ് ജ്യോത്സ്യന്മാര് പറഞ്ഞാൽ ഇത് ശരിയാവൂല ഇല്ലെന്നേ തട്ടിപ്പ് ജ്യോത്സ്യനായിരിക്കും നമ്മുടെ കൃഷ്ണപണിക്കരി അദ്ദേഹമാണ് ഇത് കുറിച്ച് തന്നെ എനിക്ക് ഇല്ല പുള്ളി തട്ടിപ്പ് ജ്യോത്സ്യനായിരിക്കും അതുകൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിച്ചത് നിങ്ങൾ 51-ാമത്തെ ദിവസം രണ്ടാമത് കല്യാണം കഴിയുമെന്നൊക്കെ പറഞ്ഞു തന്നത് പുള്ളി ഇതിനു മുമ്പ് ഒരു കാര്യം എന്നോട് പറഞ്ഞത് അത് കറക്റ്റ് സംഭവിച്ചല്ലൂടെ എന്തോ ഞാനൊരു വലിയ ഫ്ലോറിൽ വരുമെന്നും ഒരു മഹാനായ ഒരു നടന്റെ ഒരു മഹാന്റെ മുമ്പില് ഞാൻ വന്ന് പരിപാടി ചെയ്യുമെന്ന് ഞങ്ങൾ ഭയങ്കര കോമ്പിനേഷൻ ആവുമെന്ന് പുള്ളി പറഞ്ഞു അത് തുഷാരതയാണെന്ന് കൂടി പുള്ളി പറഞ്ഞു സംഭവിക്കും കേട്ടോ പുള്ളി തന്നെ ഇതും പറഞ്ഞിരിക്കുന്നത് രണ്ട് കാര്യം പറഞ്ഞോളൂ ഞാൻ ചോദിക്കുന്നതേ അപ്പൊ ഇപ്പൊ പറഞ്ഞല്ലോ എന്റെ കാര്യം എന്നെ പരിചയപ്പെടും മഹാനാണെന്നൊക്കെ പുള്ളി പറഞ്ഞല്ലോ ആ സ്ഥിതിക്ക് ഇപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ഒരു വിവാഹയോഗം രണ്ടാമതുണ്ടെങ്കിൽ ആ പെൺകുട്ടി ആരാന്നുള്ളത് അവര് പറഞ്ഞിട്ടുണ്ടാവും അതും ഓക്കെ ആയിട്ടുണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ച് നോക്കിയപ്പോ ആളെ കണ്ടു കിട്ടി ആരാത് ഞാനപ്പോ ഇന്നലെ നമ്മുടെ ഷൂട്ട് നടക്കുന്ന സമയത്ത് ഞാൻ മേക്കപ്പ് റൂമിൽ ഒന്ന് കയറി അപ്പൊ അവിടെ ചെന്നപ്പോ ഒരു പാസ്പോർട്ട് ഇരിക്കണം ഒരു കുട്ടിയുടെ അപ്പൊ ഞാനത് തുറന്നു നോക്കിയപ്പ ആ കുട്ടിയുടെ അതിലെ പ്രായം കൊണ്ടും എന്റെ പ്രായം കൊണ്ടും ഞങ്ങള് മാച്ചാണ് ആ ആള് ദയാനിയാണ് ദയാനെ കെട്ടുന്നാണ് അപ്പൊ മോള് ഈ വിവാഹത്തിന് സമ്മതിച്ച സ്ഥിതിക്ക് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കാം എന്തായാലും സമയമില്ല ഇനിയിപ്പോ ഞങ്ങളുടെ ചെലവുകളുണ്ടല്ലോ ഞങ്ങളുടെ വിവാഹത്തിന്റെ ചെലവ് അപ്പൊ ഞങ്ങളുടെ കല്യാണത്തിന്റെ ചെലവ് പിഷാരടി വഹിക്കണം അതെ നടക്കൂലോ നിങ്ങൾ കല്യാണം കഴിക്കോ കല്യാണം ഇരിക്കോ എന്നാന്ന് വെച്ചാ ചെയ് അതിന് എന്നെ പിടിച്ച് ഇടപെടുത്തരുത് എന്റെ കാശുമില്ല തരാനായിട്ട് എവിടുന്നാന്ന് വെച്ചാൽ പൈസ ഉണ്ടാക്കിയിട്ട് ഡയാനായിട്ട് തീരുമാനിച്ച് ചെയ്തോ എന്നെ ഇതിനകത്ത് വലിച്ചിടക്കരുത് കേട്ടല്ലോ അല്ല ഡയൻ എനിക്ക് ഇടപെടാൻ പറ്റത്തില്ല ഇതിനകത്ത് പുള്ളിക്ക് പൈസ ഉണ്ടാകണം ഡയാനക്ക് കാശുണ്ട് ഡയാനക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് നിങ്ങൾ തമ്മിലായിരിക്കോ അല്ല നടക്കണ കാര്യമല്ല ഇത് ഞാൻ 10 പൈസ തരൂല ഉറപ്പാ അപ്പൊ പിഷാരടി ഞങ്ങളുടെ കല്യാണം നടത്തി തരാന്ന് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് ബാക്കി കാര്യങ്ങളിലേക്ക് പോവാം അല്ലേ സുരഭി അതല്ല നല്ലത് അപ്പൊ ഇവര് രണ്ടുപേരും നമ്മുടെ ഈ കല്യാണത്തിന് സമ്മതിച്ചേട്ടന്റെ ഭാര്യയല്ലേ സ്നേഹലത ചേച്ചി ചേച്ചി ഇങ്ങോട്ട് വരട്ടെ ബാക്കി ഞാൻ റെഡിയാക്കി തരാം ഞാൻ പോട്ടെ ഇപ്പൊ നിങ്ങക്ക് തലയിറങ്ങി വീഴണ്ടേ ഇപ്പൊ തലയിറങ്ങി വീഴണ്ടേ എന്റെ പിഷാരടി ഞാൻ 5-6 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാല് എന്റെ പുറകെ ഓടിച്ചിട്ട് പിടിച്ച് അവിടെ ഇട്ടിട്ട് എന്നെ നശിപ്പിക്കണവളാ അവളുടെ ഒക്കെ മുന്നിൽ ഞാൻ ഇവിടെ തല കറങ്ങി വീണ് കൊടുത്തു കഴിഞ്ഞാല് എന്റെ അടുത്ത് ഇയർ ബാലൻസ് കൊണ്ട് തറക്കൂലേ പോയി പള്ളി പറഞ്ഞാൽ മതി